Hello friends, welcome back to my channel. Inna namle indakkan povunna recipe beriyappanu. Social media lokke one tarangamaya oru item thanneyanu ee beriyappu. Ottiri pere idu fruit bail poyittu try cheedittundavum allengi try cheyan irikkunnundavum. But endu cheyana lockdown okke alle. Namalku porathirangiya scene aanu. Nammadeyum mattullavareyum safety orthu namukku veettil thanne irikkam. Veettil irunnondu thanne namukku beriyappu cheyam. Appo beriyappu namukku onnu cheythu nokkiyalo. Vanilla ice cream eduthu vechittundu. അതുപോലെ തന്നെ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത കട്ട തൈര് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ബെറിയപ്പായതുകൊണ്ട് സ്ട്രോബെറി ബെറിയപ്പിൻ്റെ ക്രഷും, അതുപോലെ തന്നെ ക്രഷ്ഡ് നട്ട്സ്, കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ക്രഷ് ഉപയോഗിക്കാം. ഞങ്ങളിവിടെ സ്ട്രോബെറി ബെറിയപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രോബെറിയുടെ ക്രഷ് എടുത്തിരിക്കുന്നത്. ബ്ലൂബെറി റാസ്ബെറിയുടെ ഒക്കെ ക്രഷ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് എന്തിനെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൈരിൽ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്യുമ്പോൾ ആ പുളി ഒഴിവാകും. ഞങ്ങൾ ഫ്രൂട്ട് ബേ പോയി കഴിച്ചപ്പോൾ ഇച്ചിരി പുളി കൂടുതലാണോന്ന് തോന്നി. അതിനാണ് ഈ ഒരു ട്രിക്ക്. ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കോൺഫ്ലേക്സും നട്ട്സും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ റോസ്റ്റഡ് ഓട്സോ അങ്ങനെ മുസൈൽ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ബൗൾ എടുത്ത് അതിലോട്ട് തൈരും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് ബെറിയുടെ ക്രഷും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ തൈരും അതുപോലെ തന്നെ സ്ട്രോബെറി ക്രഷും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മിക്സിയിലിട്ടിട്ടോ അതല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോവും. അങ്ങനെ ലൂസായി പോയി കഴിഞ്ഞാൽ അതൊരു ബട്ടർ മിൽക്ക് പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കാനായിട്ട് സ്പൂൺ വെച്ച് തന്നെ ചെയ്യുക. തൈരിന് എങ്ങനെ പോയാലും ഒരു ചെറിയ പുളി ഉണ്ടായിരിക്കും. അപ്പോൾ ആ പുളി നമ്മുടെ ബെറിയപ്പിൽ വരാതിരിക്കാനായിട്ട് നമുക്കിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് എടുത്ത് അതിനകത്ത് ബെറിയപ്പ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് ലെയറിലോട്ട് ഈ കോൺഫ്ലേക്സും നട്ട്സും കൂടി മിക്സ് ചെയ്തത് ഒന്നിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട് ക്രഷ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ സ്ട്രോബെറിയുടെ ഫ്രൂട്ട് ക്രഷ് നമ്മൾ നെക്സ്റ്റ് ലെയറിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയറായിട്ട് നമ്മൾ യോഗർട്ട് മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് ബെറിയപ്പ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് സ്ട്രോബെറിയുടെ ഫ്രൂട്ട് ക്രഷ് നല്ല തിക്കായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ലെയറിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കോൺഫ്ലേക്സും നട്ട്സും വെച്ചിട്ട് ഇതുപോലെ ഗാർണിഷ് ചെയ്യാം. ഇനി ബെറിയപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റ് ഗ്ലാസിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബെറിയപ്പ് ചെയ്യാം. അങ്ങനെ ബെറിയപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വാനില ഐസ്ക്രീമിൻ്റെയും സ്ട്രോബെറി ക്രഷിൻ്റെയും ആ യോഗർട്ട് മിക്സിൻ്റെയും പിന്നെ നമ്മുടെ കോൺഫ്ലേക്സ് നട്ട്സിൻ്റെ ആ ടേസ്റ്റും ആ ക്രഞ്ചിനെസ്സും ഒക്കെ ഇതിനകത്ത് നല്ല പോലെ ഉണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് ബെറിയപ്പ്. സോ എല്ലാവരും ബെറിയപ്പിനെ മിസ് ചെയ്യാതെ വേഗം പോയി ഇത് ട്രൈ ചെയ്യൂ. പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.